السلام عليكم ورحمة الله وبركاته. تجويد حروف الهجاء العربية كلاس نمبر 5. بسم الله الرحمن الرحيم. ബഹുമാനരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറ എന്നു വിശേഷിപ്പിക്കാവുന്ന അറബി അക്ഷരങ്ങളുടെ ഒറ്റക്ഷരങ്ങളായ സമയത്തുള്ള ഉച്ചാരണമാണ് നമ്മൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓ, വോ, വോ, ഐൻ, വൈൻ, ഫ എന്നീ അക്ഷരങ്ങളുടെ യഥാർത്ഥ സ്വരം ഏത്, അതിൽ വരാവുന്ന പിഴവുകൾ ഏത് എന്ന് ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ഈ ഓഫ് മുതലുള്ള 5 അക്ഷരങ്ങളാണ്. ഞാൻ ആദ്യമായി ഇൻഷാ അല്ലാഹു തആല ഈ 5 അക്ഷരങ്ങളുടെ പേര് എങ്ങനെയാണ് സ്ഫുടമായി ഉച്ചരിക്കേണ്ടത് എന്നു പറയാം. ഒന്ന് ആവർത്തിച്ച് 3 പ്രാവശ്യം പറയാം. അതിനുശേഷം ഓരോന്നും ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചുരുക്കി പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇത് നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ഓഫ്, ഓഫ്, ഓഫ്. കാഫ്, കാഫ്, കാഫ്. ലാം, ലാം, ലാം. മീം, മീം, മീം. നൂൻ, നൂൻ, നൂൻ. ഇങ്ങനെയാണ് ഈ 5 അക്ഷരങ്ങളുടെ നാമങ്ങൾ നാം പറയേണ്ടത്. ഇനി ഒന്നാമത്തെ ഓഫ് എന്ന് പറയുന്ന അക്ഷരവും ഖാഫ് ഈ 2 അക്ഷരങ്ങളും നമ്മൾ ഇത് നാവായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നാവിന്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ എണ്ണാക്കും. അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന അണ്ണാക്കിന്റെ ആദ്യ ഭാഗം അവിടെയാണ് ഓ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തൊട്ടു നോക്കിയാൽ ഹാർഡ് ആയിട്ടുള്ള ഒരു ഭാഗം അണ്ണാക്കിന് കാണാം. അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ക എന്ന അക്ഷരം ഉള്ളത്. അപ്പൊ രണ്ടും നാവിന്റെ മുരടും മേലെ എണ്ണാക്കുമെന്ന് പറയും. പക്ഷെ ആദ്യം ഓഫ് ആണ്, പിന്നെ തൊട്ടടുത്ത് തന്നെ മുന്നോട്ട് ഖാഫ്. ഇതിനെ വണ്ണിച്ചു വായ നിറച്ചു പറയേണ്ടതുണ്ട് പോനെ പോലെ. അപ്പോ ഓഫ്, ഓഫ്, ഓ. പിന്നെ അതിന്റെ നാമത്തിൽ ഫ ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ ഭംഗിയായി കേൾപ്പിക്കണം. ഓഫ് എന്ന സ്വരം മനസ്സിലായല്ലോ. രണ്ടാമത്തതിന്റെ പേര് പറയേണ്ടത് ഖ, ഖ എന്ന ഖാഫ്, ഖാഫ്, ഖ. അതിലും ഫ ഉണ്ട് അല്ലെ. ഇത് നേർപ്പിച്ച് പറയേണ്ട അക്ഷരമായതുകൊണ്ട് നമ്മൾ ഖ എന്നേ പറയൂ, ക എന്ന് പറയില്ല, ഖാഫ്. മനസ്സിലായല്ലോ. ഇനി ഓഫ് പറയുമ്പോൾ നമ്മൾ ഓഫ് എന്നോ ഒകാരം ഒറിജിനൽ ഒകാരമായിട്ട് ഓല, ഓഫ് എന്ന് പറയുകയോ അല്ലെങ്കിൽ ക്വ എന്ന സ്വരം ക്യൂ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പക്വമതികൾ എന്ന് പറയുന്നത് പോലെ ക്വാഫ് എന്നുള്ള സ്വരം അല്ലെങ്കിൽ ക്വാഫ് എന്ന സ്വരമോ ഒരിക്കലും വരാൻ പാടില്ല. ഓഫ് എന്ന് ചുണ്ടുകളെ മുന്നോട്ടാക്കാതെ നേരെ പിടിച്ചു പറയണം. കാഫ് ആണെങ്കിൽ ചില ആളുകൾ കേഫ് എന്ന് പറയും. നേരത്തെ നമ്മൾ വായിച്ച സ്വരം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, കാഫ്, കാഫ് ഇങ്ങനെ. അതേപോലെ ഇവിടെ കേഫ് എന്ന് എകാരമായി വരികയോ കാന തിരെ കാറ്റില്ലാതെ കാരക്ക എന്നും കോഴിക്കോട് എന്നും പറയുന്നത് പോലെ അക്കാലൂന ഇയാക്കനഅബുദു എന്ന് പറയുന്നത്, മറിച്ച് അറബികൾ പറയുന്ന പോലെ ഖ എന്ന് നേർപ്പിക്കുകയും കാറ്റ് നടക്കുകയും ചെയ്യുക. അക്ഷരത്തിന്റെ ഒരല്പഭാഗം കാറ്റായിരിക്കും. ഖ, ഖ, ഖ. അപ്പൊ ഇത് ഓഫ്, ഇത് ഖാഫ്. മനസ്സിലായല്ലോ. അടുത്ത അക്ഷരം നമ്മുടെ നാവിന്റെ തലഭാഗത്തുനിന്ന് വരുന്ന ഈ തലയുടെ അരു എന്ന് പറയും. ഈ ഭാഗവും ഈ ഭാഗവും അത് ഈ മുൻപല്ലുകളുടെ ഇവിടുന്ന് തുടങ്ങി ചിരിപ്പല്ല് മുതൽ ഈ ചിരിപ്പല്ല് വരെയുള്ള 8 പല്ലുകളുടെ ഊനിൽ
എവിടെ വെച്ചാലും നമ്മുടെ അൽ ശരിയാകും. ഊലിൽ എന്ന് പറയേണ്ടതാണ് ലാം. പക്ഷെ നേർപ്പിച്ചു പറയുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ വായിക്കുന്നത്. ലാം ലാം ല ല എന്ന് പിന്നെ മീം ഉണ്ടല്ലേ. അപ്പൊ ലാം 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 ഇങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹ് എന്ന നമ്മൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ ലാം ആണ് ഉള്ളത്. അതുകൊണ്ട് അൽ എന്ന് പറയുമ്പോ ല എന്ന് പറയുമ്പോ നാവ് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹ് എന്ന് വണ്ണിച്ചു പറയേണ്ടത്. അപ്പൊ ലാമിനും റായിനും രണ്ടു സ്വരങ്ങളുണ്ട്. അല്ല ബിസ്മില്ല എന്ന് പറയുന്ന നേർത്ത സ്വരവും അള്ളാഹു എന്ന് പറയുന്ന വണ്ണിച്ച സ്വരവും ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ ലോ എന്ന് വായിക്കരുത്, ലാം എന്ന് വളരെ നേർപ്പിച്ച് അസ്സലാമു അൽഹംദുലില്ലാഹ്. മലയാളത്തിലെ ഇല പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ബിസ്മില്ല എന്ന് പറയരുത്. മറിച്ച് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലാം എന്ന് അറബിക് വോയിസിൽ നേർപ്പിച്ച് ഉച്ചരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ലാം 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 അല്ലെ. അതേ സമയത്ത് നമ്മളതിനെ നേർപ്പിച്ച് ലേ എന്നുള്ള സ്വരത്തിലോട്ട് പോകാൻ പാടില്ല. ലേം അല്ല, ബിസ്മില്ലാഹി അങ്ങനെയുമല്ല, ലാം എന്ന മലയാള സ്വരവുമല്ല, ലാം ലാം. അടുത്ത അക്ഷരം നാലാമത്തെ അക്ഷരം ഇന്നത്തെ ക്ലാസ്സിൽ മീം ആകുന്നു. മീം രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം അൽഹംദു അല്ലെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ പേര് പറയുന്നത് മീം. അപ്പൊ പേരിൽ രണ്ടു മീമുണ്ട്, ഒരു യാ ഉണ്ട്. ഏതിനെ എങ്ങനെ പറയാ? മീം മീം. അപ്പൊ ഒരു ഉം എന്നുള്ളൊരു മൂളൽ ഉണ്ടാവും, മനസ്സിലായല്ലോ. ഇവിടെ നമ്മള് മീയം എന്നുള്ളൊരു സ്വരം വരരുത്. രണ്ട് ചുണ്ടുകളുടെ സിംപ്ലി അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ എങ്ങനെയാണ് എന്റെ ഒരു പിക്ചർ ഉണ്ടാവുക? അല്ലെ, നമ്മള് എന്ന് പറയുമ്പോ ഉള്ളത് പോലെ. എന്താണ് അത് പറഞ്ഞതെന്നറിയോ? നമ്മള് മിമ്മ എന്ന് പറയരുത്. അലൈഹിം എന്ന് ചുണ്ടുകളെ ഉള്ളിലോട്ട് മടക്കുകയോ വായക്കുള്ളിൽ വലിയ സ്വരം ഉണ്ടായിക്കൊണ്ട് മാലിക്കി എന്ന് മാങ്ങ എന്ന സ്വരത്തിൽ പറയുകയോ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ മീം രണ്ടാമത്തത് കേൾക്കണം. മീം മീം മീം. അടുത്ത അക്ഷരം അവസാനത്തേത് നൂൻ എന്ന അക്ഷരമാണ്. ഈ രണ്ടക്ഷരങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അറബി ഭാഷയിൽ. എന്താണതെന്നറിയൂ? മീമിനും നൂനിനും ആ രണ്ടക്ഷരങ്ങളുടെയും ഉച്ചാരണം കറക്റ്റ് പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ തരിമൂക്ക് തരിമൂക്കിൽ നിന്നുള്ള ഒരു മൂളൽ നമ്മളിവിടെ പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ അൻഅംത എന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മീം എന്ന് പറയുന്നത്. മീം ഒരു അടിസ്ഥാനപരമായ ഉന്നത്ത്, ഒരു രാഗം മുളൽ എന്നുള്ള ഒരു മുളൽ എപ്പോഴും അതിനുണ്ടാവും. നൂനും അങ്ങനെ തന്നെ അൻഅംത എന്ന് പറയാൻ പാടില്ലാത്തതുപോലെ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് എന്ന് പറയണം. അപ്പൊ അതിന്റെ പേരെങ്ങനെ പറയണമെന്ന് അറിയോ? നൂ എന്ന് രണ്ട് ചുണ്ടുകളും കൂട്ടിപ്പിടിക്കണം. ഏതൊരു ഗമ്മും അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ നൂൻ വാവ് നൂൻ രണ്ട് നൂൻ അതിലും വരുന്നുണ്ട്. പറയേണ്ട രൂപം നേരത്തെ ഞാൻ പറഞ്ഞു, എന്ന് ലാസ്റ്റ് കേൾക്കുന്നുണ്ട് അല്ലെ. പിന്നെ നൂ എന്ന് രണ്ട് ചുണ്ടുകളും കൂട്ടിപ്പിടിക്കുമ്പോഴേ മാത്രമേ നൂ എന്ന് കേൾക്കൂ, അല്ലെങ്കിൽ നോൻ നോൻ എന്നാവും. അവസാനത്തെ നൂൻ കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയോ? നൂൻ നൂൻ. ഇനി ചില ആളുകൾ നൂവൻ എന്ന് പറയും, വൻ പെട്ടെന്ന് ഇങ്ങോട്ട് ചുണ്ടു വലിച്ചു കഴിഞ്ഞാൽ നൂവൻ. അതൊക്കെ ഖുർആനോത്തിലും വരും തഅ്മലൂവൻ. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. എങ്ങനെ പറയേണ്ടത്? നൂൻ നൂൻ നൂൻ. ഇങ്ങനെയാണ് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം, മനസ്സിലായല്ലോ. വഖാഫ് കാഫ് ലാം ميم نون وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.